അല്ലദീന യദ്ഊന റബ്ബഹും. നബിയേ, അങ്ങ് ക്ഷമയോടുകൂടെ ചില ആളുകളെ കൂടെ നിർത്തണം. ആരാണത്? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്, രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനകളിൽ നിമഗ്നരായ ആളുകളെ കൂടെ നിർത്തണം. ആരാണത്? രാവിലെയും വൈകുന്നേരവും സുബ്ഹി നിസ്കാരത്തിനും അസ്ർ നിസ്കാരത്തിനും സംബന്ധിക്കുന്ന മുഅ്മിനീങ്ങൾ. അസ്ർ നിസ്കരിക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പൊ അസ്ർ നിസ്കരിക്കാത്തതുകൊണ്ട് പോയി നിസ്കരിച്ചോളെ, അസ്ർ നിസ്കാരത്തെക്കാളും വലുതല്ല ഈ വാള്, പോയിട്ട് നിസ്കരിക്കണം. അസറും സുബ്ഹിയും ഇത് രണ്ടും ഒരു സത്യവിശ്വാസി എപ്പോഴും കൈകൊള്ളേണ്ട, എല്ലാ അഞ്ചു വക്തും വേണം, പക്ഷെ ഈ രണ്ട് വക്തുകളും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ്. അതുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞത് അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞ ആ ഹദീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്രഷ്ടാവിനെ കാണാൻ കഴിയും. പക്ഷെ അതിനൊരു കാര്യം ചെയ്യണം കേട്ടോ, പ്രഭാതത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പുമുള്ള നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണേ. ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗലബു അലാ സ്വലാതിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഅലു എന്ന് വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിജയത്തിന് അല്ലാഹു വെച്ച മാനദണ്ഡം അതാണ്. فإنما تنصرون بضعفائكم واصبر نفسك مع الذين يدعون ربهم. നമ്മുടെ പൊതുജനങ്ങൾ, അതായത് യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അവരുടെ സൗഹൃദം നന്മയുടെ മേൽ സ്ഥാപിക്കപ്പെടുന്ന സൗഹൃദമായിരിക്കണം. അത് അനിവാര്യമാണ്. സൗഹൃദം നന്മയുടെ പേരിലായിരിക്കും. സൗഹൃദം കഞ്ചാവിന്റെ പേരിലാവരുത്, സൗഹൃദം മദ്യപാനത്തിന്റെ പേരിലാവരുത്, സൗഹൃദം വ്യഭിചാരത്തിന്റെ പേരിലാവരുത്, സൗഹൃദം അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ പേരിൽ. അങ്ങനെ ഒരു സൗഹൃദമുണ്ടോ ഈ ഉമ്മത്തിന് അള്ളാഹു സംരക്ഷിച്ചു. വസ്ബിർ നഫ്സ മൽ ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും അവർക്ക് വേണ്ട. അത്തരക്കാരുടെ കൂടെ നബിയെ അങ്ങ് നിൽക്കണമേ. ഐഹികമായ ലാഭങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ആളുകൾ വെറും പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം അവരുടെ കൂടെ കൂടുന്നത്. എന്താ ഇഷ്ടം അത് ചെയ്യുക. ഇപ്പൊ വ്യഭിചരിക്കണം, പിന്നെ അതിന് പോവാ. ഇപ്പൊ കള്ളു കുടിക്കണം, അത് കിട്ടുന്നിടത്തേക്ക് പോവാ. ബൈക്ക് എടുത്തിട്ട് പോവാ, വണ്ടി എടുത്തിട്ട് പോവാ. ആകെ ലക്ഷ്യം അതാ. ശരീരത്തിന് എന്ത് തോന്നുന്നുണ്ടോ അത് ചെയ്യാം. അവരുടെ കൂടെ നിൽക്കരുതേ, അവരുടെ കൂടെ കഴിയരുതേ നബിയെ. അങ്ങേക്കത് വേണ്ട എന്ന് അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ. ഹബീബിന്റെ അനുയായികൾ മിസ്കീൻമാരാണ് ഒരുപാട്. ഹബീബിന്റെ ദുആ തന്നെ അതല്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീൻമാരെ സ്നേഹിക്കണം. ആരെങ്കിലും മിസ്കീൻമാരെ സ്നേഹിക്കാറുണ്ടോ? അഞ്ച് കാശ് കയ്യില്ലാത്ത ആളുകളെ ആരെങ്കിലും ഇഷ്ടപ്പെടാറുണ്ടോ? ആരെങ്കിലും കൂടെ നടക്കാറുണ്ടോ? ഉസ്താദ്മാർ വരെ നടക്കൂല. പൈസക്കാരായ ആളുകളുടെ പിന്നാലെ ആളുകളുണ്ട്. മിസ്കീൻമാരുടെ കൂടെ അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, എന്നെ സഹായിക്കണേ. നമ്മുടെ ഹബീബിന്റെ ദുആയാണത്. ഒരിടം തലതാച്ചായ്ക്കാൻ ആളുകൾ, തലചായ്ക്കാൻ ഇടമില്ലാത്തവര്, ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവര്, കഷ്ടപ്പെടുന്ന ആളുകളെ, അവരെ നമുക്ക് കൂടെ നിർത്താൻ കഴിയുമോ? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. മിസ്കീൻമാരെ കൂടെ പിടിച്ചാൽ അവർ നമ്മളോട് കൂടെയുണ്ട്. ഹബീബിന്റെ ദുആ നോക്ക്, വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഇമാം മാലിക് എന്നവർ മുഅത്തയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദുഉ ബിഹാദ ദുആ, തങ്ങൾ ഇങ്ങനെ ദുആ ഇരക്കുമായിരുന്നു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അല്ലാഹുവേ നന്മ ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ സഹായിക്കണേ, അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അല്ലാഹു നൽകുന്ന തൗഫീഖ് കൊണ്ടല്ലാതെ ഒരാൾക്കും നന്മ ചെയ്യാൻ കഴിയില്ല. അതാണ്. എത്ര ആളുകളുണ്ട് ഹജ്ജിന് പോവൽ പുണ്യമാണ്, പൈസ ഉണ്ട്, ആൾ പോയിട്ടില്ല. ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു നൂറ് രൂപയെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചുകൊടുക്കുക, കൂലിയുള്ള കാര്യമാണ്, അറിയും കാശുണ്ട്, ചെയ്യൂല, അതൊരു തൗഫീഖാണ്. അയാൾക്ക് തൗഫീഖ് കിട്ടിയില്ല. തിന്മകളിലേക്ക് പോകാതിരിക്കുന്ന തൗഫീഖാണ്. തിന്മകൾ മനുഷ്യൻ ചെയ്തു കൂട്ടാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് വിശുദ്ധ നബി. അല്ലാഹുമ്മ ഇന്നീ
അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. നമുക്കൊക്കെ അല്ലാഹു അനുഗ്രഹം നൽകട്ടെ, നന്മ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകണം. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ആയുസ് കൂടുകയും ചെയ്തവരാണ്. നല്ല പ്രായമുള്ള ആളുകൾ, ആ പ്രായത്തിൽ അത്രയും അവരെ അല്ലാഹുവിനെ സൂക്ഷിച്ചവരാണ്. മഹാനായ അല്ലാമ അബു തയ്യിബ്, മഹാനായ അബു തയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ നൂറാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കപ്പലിൽ നിന്ന് കരയിലേക്ക് ചാടിയിട്ടുണ്ട്. കപ്പലണിഞ്ഞപ്പോ 100 വയസ്സാണ് പ്രായം. മഹാനായ മുഹിബ്ബ് തുബരി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹിബ്ബ് തുബരി റഹ്മത്തുള്ളാഹി അലൈഹി, കപ്പല് കരയിലേക്ക് അടുക്കുമ്പോ ഒരുപാട് ചെറുപ്പക്കാർ കപ്പലിലുണ്ട്, അവർക്കൊക്കെ കോണി വേണം ഇറങ്ങാൻ. 100 വയസ്സുള്ള മഹാനായ മുഹിബ്ബ് തുബരി തങ്ങളെ ഒരൊറ്റ ചാട്ടമാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, 100ാമത്തെ വയസ്സിൽ ഇമാരി ജമ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എവിടുന്നാണ് ഈ ആരോഗ്യം? പറയും, ഇതേ ചെറുപ്പകാലത്ത് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച അവയവങ്ങളാണ്. യൗവനം അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചതാണ്. അപ്പൊ പിന്നെ വാർദ്ധക്യത്തിൽ അള്ളാഹു എനിക്കത് സംരക്ഷിച്ചു തന്നു. ആ കൈകൊണ്ട് മദ്യപിച്ചിട്ടില്ല, ആ കൈകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ഉമ്മാക്കും ബാപ്പാക്കും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട്, അത് സ്നേഹത്തോടെ ചെലവഴിക്കലാണ്. പക്ഷെ ഈ യാചകന് കൊടുത്തപ്പോ സ്നേഹത്തോടെയാണോ കൊടുത്തത്? അല്ല. നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു വേദന ശമിപ്പിക്കാൻ അൽബുത്തൂർ ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററുമായി അല്ലാഹു മഹാനായ ഷംസുൽ ഉലമയുടെ അവ ആ മഹത്തുക്കളായ ആൾ اللهم اني اسالك فعل الخيرات وترك المنكرات وحب المساكين നിരാലംബരായ ആളുകളോട് അനീതി സംഭവിച്ചാൽ ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. മുആദ് തങ്ങളോട് നബി തങ്ങൾ പറയാ, മുആദേ, അവസാനത്തെ യാത്രയപ്പോൾ ഇനി ഒരിക്കലൂടെ മുആദേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിഞ്ഞില്ലെന്ന് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ യമനിലേക്ക് പോകുന്നു. മുആദ് ചെറുപ്പക്കാരനാണ്, പണ്ഡിതനാണ്.